ഇന്നലെ തബീതായെക്കുറിച്ച് തിരുവചനം പറഞ്ഞത് അവൾ നന്മപ്രവൃത്തികൾ നിറഞ്ഞവളാണെന്നാണ്. അപ്പോസ്തല പ്രവർത്തനം 9:36 നന്മപ്രവൃത്തികൾ അഗാത്തോൺ എർഗോൺ. ഇന്ന് യോഹന്നാൻ 10:11 മുതൽ താൻ നല്ലിടയനാണ് എന്ന് ഈശോ പഠിപ്പിക്കുന്ന ഭാഗം. ഈ അധ്യായത്തിൽ തുടർന്ന് നടക്കുന്ന ഒരു സംഭവമുണ്ട്. ഇടയനെ അറിയാത്തവർ യേശുനാഥൻ മിശിഹ തന്നെയോ എന്ന് തർക്കമുന്നയിക്കുന്നു. നാഥനാകട്ടെ അവരുടെ അവിശ്വാസത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ അവന് നേരെ കല്ലുകൾ എറിയാൻ ഓങ്ങുന്നു. അപ്പോൾ നാഥൻ ചോദിക്കുകയാണ്, ഞാൻ ചെയ്ത ഏത് നന്മപ്രവൃത്തികളുടെ പേരിലാണ് നിങ്ങൾ എന്നെ കല്ലെറിയാൻ ഓങ്ങുന്നത്? അഗാത്തോൺ എർഗോൺ, നന്മപ്രവൃത്തികൾ തന്നെ ഇവിടെയും. അത് സോളമന്റെ മണ്ഡപത്തിൽ വെച്ചാണ് അരങ്ങേറിയത്. നന്മപ്രവൃത്തികൾ ഇനിയും തീരുന്നില്ല. ഇന്ന് ഒരു മുടന്തനെ ക്രിസ്തുനാമത്തിൽ സുഖപ്പെടുത്തിയ പത്രോസ് ഇതേ സോളമന്റെ മണ്ഡപത്തിൽ നടത്തുന്ന പ്രഭാഷണം നാം ശ്രദ്ധിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 4:8 മുതൽ അവൻ ചോദിക്കുന്നു, ഈ മനുഷ്യനോട് ചെയ്ത നന്മപ്രവൃത്തികൾക്ക് പകരമായിട്ടാണോ ഞങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത്? എങ്കിൽ നിങ്ങൾ വധിച്ചിട്ടും ദൈവം ഉയർപ്പിച്ച ക്രിസ്തുനാഥന്റെ നാമത്തിലാണ് ഞങ്ങൾ അത് ചെയ്തത് എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. എഗെയ്റോ, ഉയർപ്പ്. ക്രിസ്തുനാഥന്റെ ഉയർപ്പിനെ സൂചിപ്പിക്കുന്ന ഈ പദം നാം ഇന്നലെ തബീതായുടെ പുനർജീവനത്തിലും ശ്രദ്ധിച്ചിരുന്നു. സുന്ദരകവാടത്തിൽ അന്ന് ജന്മനാ മുടന്തനായിരുന്ന ആ മനുഷ്യനെ പത്രോസ് യേശുനാമത്തിൽ പിടിച്ചുയർത്തിയപ്പോൾ കലമാനെപ്പോലെ അവൻ കുതിച്ചു ചാടിയെന്നാണ് പറയുന്നത്. തബീത എന്ന പേരിനും മാൻപേട എന്നാണ് അർത്ഥം. മരണത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ച് ഉയർപ്പിക്കപ്പെട്ടവരെല്ലാം കലമാനെപ്പോലെ കുതിച്ചു ചാടുകയാണ്. വിശ്വാസത്തിന്റെ കുതിച്ചുചാട്ടങ്ങൾ. ക്രിസ്തുനാമത്തിലാണ് നമ്മുടെ വിശ്വാസം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് രക്ഷയുടെ സുസ്ഥിരമായ മൂലക്കല്ലാണ്. ഇന്നലെ സങ്കീർത്തനം 116 ധ്യാനിക്കവേ നാം അത് കണ്ടു. ദുഃഖത്തിന്റെ പാനപാത്രം, രക്ഷണീയമായ ആ പാനപാത്രം ഉയർത്തി നാം ഇതേ ദൈവനാമം വിളിച്ചു സ്തുതിക്കുന്നതിനെ. തന്റെ ജനത്തിന്റെ കഠിനമായ അവിശ്വാസത്തെ കുറിക്കാൻ നാഥൻ തന്നെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വാക്യമാണ് സങ്കീർത്തനം 118:22, ദുഷ്ടരായ മുന്തിരിത്തോട്ടക്കാരുടെ ഉപമയിൽ. മത്തായി 21, മർക്കോസ് 12, ലൂക്ക 20. ഇന്ന് പത്രോസും തന്റെ പ്രഭാഷണത്തിൽ അത് ഉപസംഹരിക്കുന്നുണ്ട്. ഇന്ന് പാടുന്ന സങ്കീർത്തനവും 118 തന്നെയാണ്. ഇന്നലെ ദൈവം തന്റെ സഭയെ സജീവശിലകളാൽ പണിതുയർത്തുന്നത് നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. മൂലക്കല്ലായ ക്രിസ്തുവിന്റെ മേൽ അപ്പോസ്തലന്മാരാകുന്ന അടിസ്ഥാനത്തിൽ നല്ലിടയനായ നാഥൻ പറയുന്നു, ഞാൻ എന്റെ ആടുകളെ അറിയുന്നു, അവ എന്നെയും അറിയുന്നു. അടുത്ത തലത്തിൽ അവിടുന്ന് പറയുകയാണ്, പിതാവ് എന്നെ അറിയുന്നു, ഞാൻ പിതാവിനെയും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനുമൊപ്പം നമ്മളും ഇഴചേർക്കപ്പെടുകയാണ്. ദൈവം നമ്മെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിലൂടെ ആ ദൈവത്തെ നാം അറിയുകയും കാണുകയും ചെയ്യുന്നു. വിശ്വാസത്തിലാണ് നാം ദൈവത്തെ കാണുന്നത് എന്ന് മാത്രം. 2 കൊരിന്തോസ് 5:7. ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിയുകയും ചെയ്യുന്നു. 1 കൊരിന്തോസ് 8:3. അവർ ദൈവത്തെ കാണുകയും ദൈവനാമം അവരുടെ ശിരസിൽ മുദ്രിതമാകുകയും ചെയ്യുന്നു. വെളിപാട് 22:4. നമ്മുടെ തലേവര, അതായത് ഭാഗധേയം പോലും ദൈവമാണ് എന്നർത്ഥം. ഇന്ന് യോഹന്നാൻ ശ്ലീഹ ഇത് കുറെ കൂടി വ്യക്തമായി വിവരിക്കുന്നു. 1 യോഹന്നാൻ 3, സ്നേഹമുള്ളവരെ, അഗാപിറ്റോസ് എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ആരംഭിക്കുകയാണ്. ദൈവം സ്നേഹിച്ചവരെ എന്നാണ് ആ വിളിയുടെ അർത്ഥം. ദൈവത്തെ അറിയാത്ത ഒരു ലോകം നിങ്ങളെയും അറിയില്ല. കാരണം പറഞ്ഞില്ലേ, ദൈവത്തിന്റെ ഭാഗധേയമാണ് നമുക്കും. എന്തെന്നാൽ നമ്മൾ ദൈവമക്കൾ തന്നെയാണ്. നമ്മളിപ്പോൾ പരിപൂർണമായ ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ ഒരിക്കൽ അവനെ വെളിവായി കാണും. അന്ന് നാം അവനെ പോലെയാകും. 1 യോഹന്നാൻ 3:2. സ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും സുന്ദരമായ കാവ്യം ആലപിച്ച് നിർത്തിക്കൊണ്ട് 1 കൊരിന്തോസ് 13:12 പറയുന്നുണ്ടല്ലോ വിശ്വാസത്തിന്റെ ഈ കാഴ്ചയെക്കുറിച്ച്. നമ്മൾ കണ്ണാടിയിലൂടെ എന്ന പോലെ അവ്യക്തമായി കാണുന്നു ഇന്ന്. എന്നാൽ അന്ന് നമ്മൾ അവിടുത്തെ മുഖാഭിമുഖം കാണും. അവിടുത്തെ നമ്മൾ അറിയും. അവിടുന്ന് നമ്മെ അറിഞ്ഞ് സ്നേഹിക്കുന്നത് പോലെ തന്നെ. വിശ്വാസം കനത്ത ഇരുൾമറയല്ല, അതിനൊരു ഒളിമങ്ങാത്ത പ്രകാശമുണ്ട്. അതിലേക്ക് അടുക്കും തോറും നാം അതിൽ വെളിവായി ഉറക്കും. ഉറച്ചു നാം നടക്കും, നടന്ന് വളർന്നേറും. അന്ന് സ്നേഹം പരിപൂർണമാകും. 1 കൊരിന്തോസ് 13:13. ഈശോ ഈ ആലയിലില്ലാത്ത തന്റെ ആടുകളെക്കുറിച്ചും സംസാരിക്കുന്നത് അതിനാലാണ്, എല്ലാവരും ഒന്നായി തീരേണ്ടതിന്. ദൈവസ്നേഹം പരിപൂർണമായി അറിയണമെന്നുണ്ടെങ്കിൽ പരസ്പര സ്നേഹം കറന്നീർന്നതാകണം. ഒരിടയനും ഒരാട്ടിൻപറ്റവുമായി മാറണം. വിജാതീയരെയും യഹൂദരെയും വേർതിരിക്കുന്ന സോളമന്റെ മണ്ഡപത്തിൽ നാഥൻ ഉലാത്തുകയായിരുന്നല്ലോ അന്ന് യോഹന്നാൻ 10. ആ മതിൽ അവൻ പൊളിക്കുക തന്നെ ചെയ്യുന്നുണ്ട്, തന്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട്. കണ്ണാടിയിലൂടെ എന്ന പോലെ അവ്യക്തമായി കാണുകയാണ് നാം വിശ്വാസ കണ്ണാൽ. 1 കൊരിന്തോസ് 13:12. അവ്യക്തത, നിഗൂഢത, ഐനിഗ്മ. നിഗൂഢതയെ സൂചിപ്പിക്കുന്ന ഈ പദം ഇംഗ്ലീഷിലുമുണ്ട്, എനിഗ്മ. ഈശോ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്ന പദങ്ങളിൽ ഏറ്റവും ഗൂഢമായ രഹസ്യ സ്വഭാവമുള്ളൊരു പദമാണ് മനുഷ്യപുത്രൻ, ബർനാഷ്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ മനുഷ്യനായി മാംസം അണിഞ്ഞ് ക്രിസ്തുനാഥനെ ധ്യാനിക്കുകയായിരുന്നല്ലോ. ഈ മാംസത്തിൽ തന്നെയാണ് പലരും അവനെ പ്രതി ഇടറിയതും. അതിനാൽ മനുഷ്യപുത്രൻ എന്ന വിശേഷണം അവന്റെ സ്വഭാവത്തിന്റെയും ദൗത്യത്തിന്റെയും ഒരു വിളംബരമാണ്.
പലരും അതിൽ ഇടറി വീഴുന്നു. മനുഷ്യപുത്രനായ ദൈവം, മാംസമണിഞ്ഞ ദൈവം. ഇന്ന് മർക്കോസ് സുവിശേഷകന്റെ തിരുനാളാണല്ലോ. ഈ സുവിശേഷകൻ മനുഷ്യപുത്രൻ എന്ന വെളിപ്പെടുത്തലിൽ പല അടരുകൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. ആ സുവിശേഷ ആരംഭത്തിൽ തന്നെ മനുഷ്യപുത്രന്റെ അധികാരം വെളിപ്പെടുത്തുന്നുമുണ്ട്. മർക്കോസ് 2 അവന്റെ മനുഷ്യാവതാരത്തിന്റെ അടയാളമാണത്. 10:45 സഹനത്തിന്റെയും 8:31 മഹത്വീകരണത്തിന്റെയും 14:12 ഇടയന്റെ മനവും ആടിന്റെ മണവുമുള്ള ഈ ദൈവം മനുഷ്യരെ പാലിക്കാനും സ്നേഹിക്കാനും മനുഷ്യനായി വരികയാണ്. ഫ്രാൻസിസ് പാപ്പ സമകാലിക വിശുദ്ധിയെക്കുറിച്ച് സംസാരിച്ച ഗൗദേത്തെ എത് എക്സുൽത്തേത്തെ എന്ന തിരുവെഴുത്തിൽ പഠിപ്പിച്ചതുപോലെ പലപ്പോഴും നമ്മുടെ ആധ്യാത്മികതകൾ ക്രിസ്തു ശരീരത്തെ അടർത്തി മാറ്റിയാണ് നമ്മൾ അഭ്യസിക്കുന്നത്. ക്രിസ്തുവില്ലാതെ ദൈവത്തെയും സഭയില്ലാതെ ക്രിസ്തുവിനെയും അവൻ്റെ ജനമില്ലാതെ സഭയെയും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട്